സത്യത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പേര് മാറ്റി മാർക്സ് സംഘികൾ എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ വടകര മണ്ഡലത്തിലെ മാർക്സിസ്റ്റ് പ്രവർത്തകർ മാറി എന്നുള്ളതാണ് സത്യം. പരാജയ ഭീതി ഏതായാലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇടതുപക്ഷത്തിന്. അതുകൊണ്ട് തന്നെ അവസാനമിറക്കിയ ആയുധമാണ്. ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ പേരിൽ വ്യാജ വാട്സപ്പ് ഉണ്ടാക്കി അതിലൂടെ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥി കാഫിറാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രചരണം നടത്തി എന്ന് പറയുന്ന പുതിയൊരു തന്ത്രം ആവിഷ്കരിച്ചു. നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് ചൊറിയുന്നത് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഓർക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയൊരു വാട്സപ്പ് സന്ദേശം വന്നിട്ട് അത് ചെയ്തത് ഞങ്ങളിൽ പെടുന്ന ഒരു പ്രവർത്തകന്റെ പേരിലാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു പ്രചരണം നടത്തിയിട്ടില്ല, അതുകൊണ്ട് ഇതാരാണെന്ന് അന്വേഷിക്കണം എന്ന് പറയാനുള്ള ധൈര്യവും ആർജവും ഐക്യ ജനാധിപത്യ മുന്നണി കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട പോലീസ്, ഇവിടെ എസ് പി ഓഫീസിന് മുന്നിൽ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ഈ സൈബർ വിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് ആ പോലീസുകാരെ നിങ്ങൾ തീറ്റിപ്പോറ്റുന്നത് എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് അത്രയും ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് പറയുന്നത്, ആരാണത് ചെയ്തത് എന്ന് കണ്ടെത്താൻ ഞങ്ങളിതാ ഒരാഴ്ച കൂടി നിങ്ങൾക്ക് സമയം തരികയാണ്. ആഴ്ചക്കുള്ളിൽ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ കുതന്ത്രം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തോട് ഉറക്കെ പറയേണ്ട ബാധ്യത ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ ഡി ജി പി എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ തലപ്പത്തുണ്ടല്ലോ, അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒരാഴ്ചക്കുള്ളിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് യഥാർത്ഥ പ്രതിയെ നിങ്ങൾ പിടിക്കുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ കണ്ടെത്തണമെന്നറിയാൻ പറ്റുന്ന കഴിവും ശേഷിയുമുള്ളവരാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.